السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين، أما بعد. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ വിശുദ്ധമായ ഒരു മാസത്തിൻ്റെ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ വിശിഷ്ട ഗുണമായ അർറഹ്മാൻ, കാരുണ്യവാൻ എന്ന പേരിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്ക്, മനുഷ്യർക്ക്, നമുക്ക് അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിക്കുന്നതിന് വേണ്ടിയും അവൻ്റെ മഹത്തരമായ അനുഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയും ധാരാളം സംവിധാനങ്ങൾ ഈ ലോകത്ത് ഒരുക്കിയിട്ടുണ്ട്. എന്താണ് നേരെന്ന്, എന്താണ് നെറികേടെന്ന്, ശരിയും തെറ്റും ഏത് എന്ന് വളരെ കൃത്യമായി വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് നമ്മെ പഠിപ്പിക്കുകയും ആ വേദഗ്രന്ഥങ്ങൾ വിശദീകരിക്കാനും മാതൃകാ ജീവിതം നയിക്കാനും വേണ്ടി പ്രവാചകന്മാരെ അയക്കുകയും ചെയ്ത അള്ളാഹു സുബ്ഹാനഹു തആല ഇതിനെല്ലാം ശേഷവും ജീവിതത്തിൽ ഏതെങ്കിലും അർത്ഥത്തിൽ പരാജയങ്ങൾ സംഭവിക്കുന്ന, തെറ്റുകളും വീഴ്ചകളും സംഭവിക്കുന്ന അള്ളാഹുവിൻ്റെ അടിമകൾ ആ കാരണം കൊണ്ട് നരകശിക്ഷയ്ക്ക് പാത്രീഭവിക്കരുത് എന്ന ആഗ്രഹം കൊണ്ട്, ആ ഒരു അടിമയോടുള്ള സ്നേഹാധിക്യം കൊണ്ട് യഥാർത്ഥത്തിൽ അവൻ്റെ ജീവിത റെക്കോർഡിനെ ശുദ്ധീകരിക്കാൻ, നല്ല അവസ്ഥയിൽ അവനെ മടക്കിക്കൊണ്ടുവരാൻ വേണ്ടി ഒരുക്കിയ പ്രത്യേകമായ ഒരു കാലഘട്ടമാണ്, ഒരു പരിശീലന കളരിയാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. ഈ മാസത്തേക്കാൾ മെച്ചപ്പെട്ട ഒരു മാസം അള്ളാഹുവിൻ്റെ വിശ്വാസികൾക്ക്, മുസ്ലിങ്ങൾക്ക് ഇനി കടന്നു പോകാനില്ല. അതുപോലെ പ്രവാചകൻ പറഞ്ഞു, ഇതിനേക്കാൾ മോശമായ ഒരു മാസം മുനാഫിക്കുകളെ സംബന്ധിച്ചിടത്തോളം വേറെ കടന്നു പോകാനില്ല എന്നാണ്. അപ്പോൾ കപടന്മാരെ സംബന്ധിച്ച് ഏറ്റവും മോശവും വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും മെച്ചപ്പെട്ടതുമായ ഒരു മാസത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പരിശുദ്ധ റമദാൻ മാസം പോലും നിർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മൾ ഇഷ്ടപ്പെടാത്ത, നമുക്ക് ആഗ്രഹമില്ലാത്ത രീതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. റമദാനിനെ ഒരു ആഘോഷമാക്കി മാറ്റുന്ന തിരക്കിലാണ് നമ്മുടെ വാർത്താ മാധ്യമങ്ങളടക്കമുള്ള ആളുകൾ ഇപ്പോഴുള്ളത്. റമദാനിനെ ആഘോഷിക്കുകയാണ്. ഈ ആഘോഷം തന്നെയും അനിസ്ലാമികമായ രീതിയിൽ, ഇസ്ലാം നിരോധിച്ചിട്ടുള്ള അശ്ലീല പ്രദർശനങ്ങളുടെ രീതിയിലൊക്കെ ആണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ടെലിവിഷൻ പ്രോഗ്രാമുകളിലൊക്കെ പലപ്പോഴും റമദാനിൻ്റെ പുണ്യം എന്നുള്ള നിലയിൽ അവതരിപ്പിക്കപ്പെടുന്നത് ഇസ്ലാമിൻ്റെ അന്തസ്സിന് നിരക്കാത്ത, അതിൻ്റെ അടിസ്ഥാന മൂലപ്രമാണങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ പോലും അതിൽ വരുന്നതായി നമുക്ക് കാണാൻ കഴിയും. എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ? ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ നഗ്നമായ നൃത്തം ചെയ്യുന്നതിൻ്റെ പേരാണോ? എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ അറബി ചേർക്കുന്നതോടുകൂടി, ഒരു പ്രാർത്ഥന ചേർക്കുന്നതോടുകൂടി, റമദാൻ കരീം എന്ന് പറയുന്നതോടുകൂടി എല്ലാ അശ്ലീലതകളും പുണ്യകരമായി മാറുന്ന എന്തോ ഒരു അത്ഭുത വിദ്യ. യഥാർത്ഥത്തിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ അവതാരകയായിരുന്ന അതേ ആൾ തന്നെ വേഷം മാറിക്കൊണ്ട് ചില അറബി പേരുകൾ ഉച്ചരിച്ചുകൊണ്ട് ഒരു 786 ഒരു ചന്ദ്രക്കലയും ഒക്കെ വെച്ചുകൊണ്ട് പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ അവിടെ അത് ഒരു ദീനിയായി മാറുന്ന, ഇബാദത്തായി മാറുന്ന അത്ഭുത പ്രവർത്തനങ്ങൾ ഒരു പക്ഷേ നമുക്ക് അങ്ങനെ അതിനെ വിലയിരുത്താൻ സാധിക്കും. തീർച്ചയായും ഇസ്ലാമിന് തനതായ സംസ്കാരമുണ്ട്, അതിന് അതിൻ്റെതായ സ്വഭാവമുണ്ട്, അതിന് അതിൻ്റെതായ നിയമവ്യവസ്ഥയുണ്ട്, ഇസ്ലാമിന് ഇസ്ലാമിൻ്റെതായ കലാബോധവും ആവിഷ്കാരവും എല്ലാമുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ ഇന്ന് യഥാർത്ഥത്തിൽ കടത്തിക്കൊണ്ടിരിക്കുന്നത് അനിസ്ലാമികമായ പ്രവണതകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ റമദാൻ മാസത്തെക്കുറിച്ച്, ഇത് ഈമാൻ പുതുക്കുന്ന മാസമാണ് എന്നാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ കാണുന്ന പരിപാടികൾ നമുക്ക് ഈമാൻ പുതുക്കാൻ ഉപകരിക്കുന്ന പരിപാടിയായിരിക്കണം. നമ്മൾ ഇടപെടുന്ന നമ്മുടെ ഇടപാടുകൾ നമ്മുടെ ഈമാൻ, വിശ്വാസത്തെ പുതുക്കാൻ ഉപകരിക്കുന്നതായിരിക്കണം. ഈമാൻ പുതുക്കുന്ന മാസത്തിൽ എങ്ങനെയാണ് നഗ്നത കണ്ടുകൊണ്ട് നമുക്ക് നമ്മുടെ കണ്ണുകളെ വീണ്ടും പാപം ചെയ്യാൻ പ്രേരിപ്പിക്കാൻ സാധിക്കുക എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നമ്മുടെ വാക്കുകൾ നന്നാവുന്നില്ല എങ്കിൽ, നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാവുന്നില്ല എങ്കിൽ, നമ്മുടെ കാഴ്ച മെച്ചപ്പെട്ടതാകുന്നില്ല എങ്കിൽ, നമ്മുടെ കേൾവി ഇസ്ലാമികമായി മാറുന്നില്ല എങ്കിൽ, പട്ടിണി കിടന്നതുകൊണ്ട് അള്ളാഹുവിന് പ്രത്യേകിച്ച് ഒരു ആഗ്രഹവും അങ്ങനെ പട്ടിണി കിടക്കണമെന്നില്ല എന്നാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഒരാളുടെ വാക്ക് നന്നാവുന്നില്ലെങ്കിൽ, ഒരാളുടെ പ്രവർത്തനം നന്നാവുന്നില്ലെങ്കിൽ അയാൾ പട്ടിണി കിടക്കണമെന്ന് അള്ളാഹുവിന് യാതൊരു നിർബന്ധവുമില്ല എന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ സമയം, നമ്മൾ ചെലവഴിക്കുന്ന ഓരോ നിമിഷവും വളരെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി, ഇത് എനിക്ക് എൻ്റെ പ്രപഞ്ചനാഥൻ, എന്നെ സൃഷ്ടിച്ച, എന്നോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള
കാരുണ്യമുള്ള എൻ്റെ റബ്ബ് എനിക്ക് എൻ്റെ ജീവിത റെക്കാർഡ് ശുദ്ധീകരിക്കാൻ നൽകിയിട്ടുള്ള അസുലഭമായ സന്ദർഭമാണ് എന്ന ബോധത്തോടു കൂടി വേണം നാം വായിക്കേണ്ടതും കാണേണ്ടതും കേൾക്കേണ്ടതും സംസാരിക്കേണ്ടതും എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. പട്ടിണി കിടന്നതുകൊണ്ട് മാത്രം നോമ്പ് ആ നോമ്പുകാരന് പ്രത്യേകിച്ച് ഒരു ഫലവും ചെയ്യുകയില്ല. കമ്മിൻ സായിമിൻ ലൈസ ലഹുമിൻ സിയാമിഹി ഇല്ലല്ലമർ. എത്രയെത്ര നോമ്പുകാരാണ് അവരുടെ നോമ്പ് കൊണ്ട് അവർക്ക് പട്ടിണിയല്ലാതെ മറ്റൊന്നും ലഭിക്കുന്നില്ല എന്ന് പ്രവാചകൻ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള നിർഭാഗ്യവാന്മാരായ നോമ്പുകാരിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ മാസം ഏറ്റവും സവിശേഷമായി പടച്ച നമ്പുരാൻ നിർബന്ധമാക്കിയിട്ടുള്ളത് വ്രതാനുഷ്ഠമാണ് അല്ലെങ്കിൽ നോമ്പാണ്. ഈ നോമ്പ് കൊണ്ട് എന്താണ് നേടിയെടുക്കേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മോട് പറയുന്നുണ്ട്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്‌വ ഉള്ളവരാകുന്നതിന് വേണ്ടിയാണ് ഈ നോമ്പ് എന്നാണ്. അപ്പോൾ പ്രത്യേകമായ ഉദ്ദേശ ലക്ഷ്യങ്ങളൊന്നുമില്ലാതെ അള്ളാഹുവിൻ്റെ അടിമകൾ കുറേ കാലം പട്ടിണി കിടക്കുക, വെള്ളം കുടിക്കാതിരിക്കുക എന്നതിനു വേണ്ടി, എന്നിട്ട് അതെല്ലാം കണ്ട് രസിച്ച് ആസ്വദിച്ച് അവൻ്റെ അടിമകളെ നോക്കി അവരുടെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും കണ്ട് ആസ്വദിക്കുന്ന ആ ഒരു സ്വഭാവത്തിലുള്ള ഒരു ആരാധനാമൂർത്തിയല്ല അള്ളാഹു എന്ന് പറയുന്നു. അള്ളാഹു കാരുണ്യവാനാണ്. അവൻ ഇത്തരം ഒരു സംവിധാനം നമുക്ക് ഒരുക്കിത്തരുന്നത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്‌വ ഉള്ളവരാകുന്നതിന് വേണ്ടിയാണ്, ധർമ്മനിഷ്ഠയുള്ളവരാകുന്നതിന് വേണ്ടിയാണ്, ഭയഭക്തി ഉള്ളവരാകുന്നതിന് വേണ്ടിയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നമ്മുടെ നോമ്പ് കൊണ്ട് യഥാർത്ഥത്തിൽ നമുക്ക് ഈ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന വളരെ ഗൗരവതരമായ ആത്മ പരിശോധനയാണ് യഥാർത്ഥത്തിൽ നമ്മൾ നടത്തേണ്ടത്. ഈ നോമ്പ് കൊണ്ട് സാധ്യമാവേണ്ടത് നമ്മുടെ ജീവിത റെക്കാർഡുകളുടെ ശുദ്ധീകരണമാണ്. നമ്മുടെ ജീവിത റെക്കാർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞതും നമ്മൾ കേട്ടതും നമ്മൾ പ്രവർത്തിച്ചതും ചിന്തിച്ചതുമായ എല്ലാ കാര്യങ്ങളെയും വളരെ വിശദമായി വ്യക്തമായി രേഖപ്പെടുത്താനുള്ള സംവിധാനം അള്ളാഹു സുബ്ഹാനഹു തആല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ജീവിത റെക്കാർഡായിട്ട് ഭാവിയിൽ നമുക്ക് നാളെ പരലോകത്ത് വെച്ച് നമ്മെ അള്ളാഹു തന്നെ ഏൽപ്പിക്കും എന്ന് മുൻകൂട്ടി പ്രവാചകന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആ കിതാബ് നമ്മുടെ കയ്യിൽ ലഭിക്കുമ്പോൾ നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത ആളുകളാണെങ്കിൽ വലത് കൈ കൊണ്ടായിരിക്കും അവരുടെ ഗ്രന്ഥം കൈപ്പറ്റുക. അതേസമയം മോശപ്പെട്ട ജീവിതമാണ് കാഴ്ചവെച്ചതെങ്കിൽ അവർ ഇടത് കൈ കൊണ്ടായിരിക്കും ആ ഗ്രന്ഥം കൈപ്പറ്റുക, അല്ലെങ്കിൽ ആ ഗ്രന്ഥം വാങ്ങാൻ താല്പര്യപ്പെടാതെ അത് കൂട്ടാക്കാതെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് ശ്രമിക്കുക. അപ്പോൾ നിർബന്ധപൂർവ്വം മലക്കുകൾ ആ ജീവിത റെക്കാർഡുകൾ ആ കിതാബ് നമ്മെ ഏൽപ്പിക്കാൻ ശ്രമിക്കുമെന്നാണ്. നിർഭാഗ്യവാന്മാരായ ആളുകൾ പറയും, മാലിഹാദൽ കിതാബ്, മാലിഹാദൽ കിതാബ്, എന്തൊരു ഗ്രന്ഥമാണ് ഇത്, എല്ലാം ഇതിലുണ്ടല്ലോ, എല്ലാ ചെറുതും വലുതുമായ കാര്യങ്ങളൊക്കെ ഇതിൽ ഒന്നുപോലും ഒഴിഞ്ഞു പോകാതെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടല്ലോ, ഇതെന്തൊരു ഗ്രന്ഥമാണ് എന്ന് വിലപിക്കുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ആ ജീവിത റെക്കാർഡിൽ തീർച്ചയായും നല്ലതല്ലാത്ത കാര്യങ്ങൾ, ആളുകൾ കാണരുത് എന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ സദസ്സ്, നമ്മുടെ മുമ്പിലുള്ള സഭ ഇത് അറിയരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന മോശമായ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ കാര്യങ്ങളെ മായ്ച്ച് ശുദ്ധീകരിക്കുവാൻ ഒരു എഡിറ്റർ റൂമിൽ വെച്ച് എഡിറ്റർ നിർവഹിക്കുന്നത് പോലെ ആവശ്യമില്ലാത്തതൊക്കെ ഒഴിവാക്കി ആവശ്യമുള്ളത് കാണണമെന്ന് ആഗ്രഹിക്കുന്നത്, കൂടുതൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നത് നിലനിർത്തി മറ്റുള്ളത് ഒഴിവാക്കുന്നത് പോലെ ഈ ജീവിത റെക്കാർഡിൽ നിന്ന്, നമ്മുടെ കർമ്മ പുസ്തകത്തിൽ നിന്ന് മോശമായ എല്ലാ കാര്യങ്ങളും വെട്ടി ഒഴിവാക്കുന്നതിന് വേണ്ടി നമുക്ക് ലഭിച്ചിട്ടുള്ള അസുലഭമായ ഒരു സന്ദർഭമാണ് റമദാൻ മാസം എന്ന് പറയുന്നത്. മൻ സ്വാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ, ഈമാനോടുകൂടി പ്രതിഫലേച്ഛയോടുകൂടി നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ അവരുടെ കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പൊറുക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ ജീവിത റെക്കാർഡ് ശുദ്ധീകരിക്കുന്ന ഈ സന്ദർഭത്തെ ഓരോ നിമിഷത്തെയും വില പിടിച്ചതായി കണ്ടുകൊണ്ട് നമുക്ക് ചെലവഴിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നിർഭാഗ്യകരമായൊരവസ്ഥയിലായിരിക്കും നമ്മൾ ഉണ്ടാവുക എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ കിട്ടിയിട്ടുള്ള അവസരം, ഒരു മാസക്കാലം, ആ ഒരു മാസക്കാലത്തെ നമ്മുടെ വിശ്രമത്തിൻ്റെ സമയമൊക്കെ കഴിച്ച് നമുക്ക് ലഭിക്കുന്ന സന്ദർഭത്തെ, നമ്മുടെ ജീവിത വിഭവങ്ങൾ ശേഖരിക്കുന്ന സന്ദർഭം, അതും ഒഴിച്ചിട്ടുള്ള ബാക്കി സമയത്തെ ഒരു നിമിഷം പോലും പാഴാക്കാതെ ഇത് ഉപയോഗപ്പെടുത്താനാണ് നമുക്ക് കഴിയേണ്ടത്. അല്ലെങ്കിലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാഴാക്കിക്കളയാനുള്ള സന്ദർഭങ്ങളില്ല എന്നുള്ളതാണ്. ഒരു പരീക്ഷാ ഹാളിൽ ഇരിക്കുന്ന വിദ്യാർത്ഥിയെപ്പോലെ അവന് അനുവദിച്ചിട്ടുള്ള ഒരു മണിക്കൂർ സമയമാണെങ്കിൽ ആ ഒരു മണിക്കൂർ സമയത്തിനുള്ളിൽ തന്നെ വേണം അവൻ്റെ ജീവിതത്തിൻ്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന ഉത്തരങ്ങൾ കടലാസിലേക്ക് പകർത്തിവെക്കാൻ. ആ ഉത്തരങ്ങൾ പകർത്തി വെക്കേണ്ടുന്ന സന്ദർഭങ്ങളെ ദുരുപയോഗം ചെയ്ത് അശ്രദ്ധയിലിരിക്കുന്ന ആളുകൾക്ക് പരീക്ഷയിൽ പരാജയപ്പെടുകയും ഭാവി നഷ്ടപ്പെടുകയും ചെയ്യും എന്നതുപോലെ തന്നെയാണ് ഈ ദുനിയാവിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും അവൻ്റെ സന്ദർഭത്തെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് സംഭവിക്കുന്നത്. ഈ റമദാനിൻ്റെ 29-30 ദിവസങ്ങൾ, അതിലെ വളരെ കുറഞ്ഞ മണിക്കൂറുകൾ, ആ മണിക്കൂറുകളിൽ നമുക്ക് പരമാവധി
അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിക്കാനും നമ്മുടെ പാപങ്ങൾ പൊറുക്കാനും നമ്മുടെ ജീവിത റെക്കോർഡ് ശുദ്ധീകരിക്കാനും ഉപകരിക്കുന്ന പ്രവർത്തനങ്ങളിൽ മുഴുകേണ്ടതുണ്ട്. അതിനാണ് നമ്മൾ ജാഗ്രത കാണിക്കേണ്ടത് എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി എന്നെയും നിങ്ങളെയും ഉണർത്താനാണ് ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത്. തീർച്ചയായും നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളെയും എല്ലാ സൗകര്യങ്ങളെയും എല്ലാ കണ്ടുപിടുത്തങ്ങളെയും നമ്മുടെ വിജയത്തിന് വേണ്ടി നമ്മുടെ സന്മാർഗ ലബ്ധിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താനുള്ള ഒരു ജാഗ്രത തീർച്ചയായും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും പരിശുദ്ധ റമദാനിൻ്റെ പുണ്യകരമായ അനുഭവങ്ങൾ ധാരാളമായി വർഷിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ഈ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹൃദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.